ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഏകദേശം ഒരാഴ്ച മുന്നേ വാട്സപ്പ് വഴി ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിനകത്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പോട്ടിനകത്ത് ഒരു പാമ്പ്. അപ്പോൾ ഒരു വീട്ടിനകത്ത് എന്ന് വെച്ചാൽ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കാം. അത്യാവശ്യം വലിയ പാമ്പ് തന്നെയാണ്. അതിങ്ങനെ പോട്ടിനകത്തായിട്ട് ചുരുണ്ട് കൂടിയിട്ട് നമ്മൾ പെട്ടെന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലായില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു പാമ്പ്. അപ്പോൾ നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ കൂടുതലായിട്ടും അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മ ആ വീഡിയോ കാണാനിടയായിട്ടാ. അപ്പോൾ അത് കണ്ട ശേഷം ഉണ്ടല്ലോ ആളെ എനിക്ക് ഇരിക്കപ്പെറുതിയോ ഒക്കെപ്പെറുതിയോ കിടക്കപ്പെറുതിയോ ഒന്നും തരാത്ത അവസ്ഥയാണ്. ഈ പ്ലാന്റ്സ് എങ്ങടെങ്കിലും മാറ്റാനാണ് പറയുന്നത്. സിറ്റ് ഔട്ടിൽ പ്ലാന്റ്സ് ഒന്നും വെക്കണ്ട, ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പാമ്പ് വരും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പെരുമഴയത്ത് ഞാൻ ഈ പ്ലാന്റ്സിനെ എങ്ങനെയാണ് മാറ്റുക? മുറ്റത്തുള്ള പ്ലാന്റ്സിന് തന്നെ അതിൻ്റെ അവസ്ഥ തന്നെ നമുക്കറിയാം. നല്ലോണം മഴയാണ് ഇപ്പോൾ പെയ്യണത്. അപ്പോൾ അവിടെയുള്ള പ്ലാന്റ്സ് മൊത്തം ചീത്തയായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പ്ലാന്റ്സ് സ്നേഹിക്കുന്നവർക്കറിയാം, അവരുടെ കയ്യിൽ എത്ര കുറച്ച് പ്ലാന്റ്സ് ഉണ്ടെങ്കിലും അവരുടെ കയ്യിലുള്ള പ്ലാന്റ്സ് അവർക്ക് അത്രത്തോളം ജീവനായിരിക്കും. എനിക്കാണെങ്കിൽ പുറത്ത് പ്ലാന്റ്സ് വെക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ ആകെയുള്ള സൗകര്യം എന്ന് പറയുന്നത് ഈ സിറ്റ് ഔട്ട് മാത്രമാണ്. ഇനി പാമ്പല്ല ഭൂതം വന്നാൽ പോലും ഞാനിവിടുത്തെ പ്ലാന്റ്സ് ഒന്നും മാറ്റാൻ പോകുന്നില്ലെന്ന് എൻ്റെ ഉമ്മക്കറിയാം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഉമ്മ ഏറെപ്പിടുത്തം മതിയാക്കിയിട്ടുണ്ട് കേട്ടോ. കൂടാണ്ട് പാമ്പ് വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇതുപോലെ സിറ്റ് ഔട്ടിലും ഇൻഡോറിലൊക്കെ പ്ലാന്റ്സ് വെക്കുന്നവരാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പലർക്കും അറിയാമായിരിക്കും. ചിലപ്പോൾ നമ്മളിൽ നിന്ന് വരുന്ന ചെറിയ അശ്രദ്ധ മതിയാവും, നമ്മൾ അതിന് വലിയ വിലയായിരിക്കും കൊടുക്കേണ്ടി വരിക. ഈ മഴക്കാലത്ത് പാമ്പുകളും അതുപോലുള്ള ഇഴജന്തുക്കളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവയൊക്കെ അവയുടെ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മാളത്തിൽ നിന്ന് പുറത്ത് വരുന്നത്. അപ്പോൾ അവയുടെ ഇരയെ പിടിച്ച ശേഷം നമ്മുടെ സിറ്റ് ഔട്ടും അതുപോലുള്ള ഭാഗത്തൊക്കെ അവക്ക് അനുകൂലമായ സാഹചര്യം കണ്ടാലാണ് അതൊക്കെ ഇങ്ങനെ കയറി പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ജാഗ്രതയാണ്. നമുക്ക് നല്ലോണം ജാഗ്രത വേണം. ഇതുപോലുള്ള പ്ലാന്റ്സൊക്കെ വെച്ച ഭാഗത്തോടെ നമ്മൾ പോകുമ്പോഴേക്കും നല്ലോണം സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളെയൊക്കെ നമ്മൾ കഴിവതും ഈ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പോട്ടിനകത്തേക്ക് നമ്മൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് കൈയിടരുത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അതാ ഇതുപോലെ പ്ലാന്റ്സൊക്കെ ബുഷിയായിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതിനകം കാണാൻ പറ്റില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫെർട്ടിലൈസറൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വടിക്കഷ്ണോ, അല്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ PVC പൈപ്പാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതിയാവും. ഒരിക്കലും കൈകൊണ്ട് നമ്മൾ പോട്ടിനകത്തേക്ക് ഇടരുത് കേട്ടോ. അതേപോലെ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകളൊക്കെ ഇങ്ങനെ ചട്ടിയിൽ നിർത്താണ്ട് മാറ്റി നടുക. പിന്നെ നമ്മൾ ഈ സിറ്റ് ഔട്ടിലൊക്കെ പ്ലാന്റ്സ് വെക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരിക്കലും ഫ്ലോറിൽ വെക്കരുത്. നമ്മൾ തറയിൽ എന്തെങ്കിലും സ്റ്റാൻഡോ മറ്റെന്തെങ്കിലും വെച്ച ശേഷം കുറച്ച് ഹൈറ്റിലായിട്ട് പോട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴൊക്കെ നമുക്ക് പോട്ടിൻ്റെ അടിഭാഗം കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അടിഭാഗത്ത് എന്തെങ്കിലും വന്നിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലെ മുകളിലേക്ക് ഇതുപോലെയുള്ള ഏഴുജന്തുക്കൾക്കൊക്കെ വലിഞ്ഞു കയറാൻ്റെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഫ്ലോറിൽ വെക്കാണ്ട് സ്റ്റാൻഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിലത്ത് ഞാൻ ഒരു പ്ലാന്റ്സും വെച്ചിട്ടില്ല, ഇങ്ങനെ സ്റ്റാൻഡിലായിട്ടും ഇങ്ങനെയായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലുള്ള പാമ്പുകളും ഇഴജന്തുക്കളൊക്കെ നമ്മുടെ സിറ്റ് ഔട്ടിലും നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ വരാതിരിക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ നോക്കാം. അപ്പോൾ ഇതൊരു പരിധിവരെ നമുക്ക് വരുന്നത് തടയാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടാൽ വിചാരിക്കണ്ട പൗഡറാണെന്ന്. ഇത് പൗഡറല്ല കേട്ടോ, ഇത് പൗഡറിൻ്റെ ടിന്നിലേക്ക് ഞാൻ മണ്ണെണ്ണ ഒഴിച്ചാണ്. കാരണം അപ്പോൾ ഇതിലിങ്ങനെ ഹോള് പോലെ ഉണ്ടല്ലോ, അപ്പം നമുക്ക് പെട്ടെന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യാം, സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് വെച്ചിട്ടുള്ള സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിലേക്കൊന്ന് നമ്മൾ
എല്ലാ ഭാഗത്തേക്കും ഒന്ന് മണ്ണെണ്ണ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരിക്കലും പ്ലാന്റ്സിലേക്ക് കൊള്ളരുത് കേട്ടോ. പ്ലാന്റ്സിലേക്ക് കൊണ്ടാൽ നമ്മുടെ പ്ലാന്റ്സ് നശിച്ചു പോവും, പ്ലാന്റ്സ് കരിഞ്ഞു പോവും. ഒരിക്കലും പ്ലാന്റ്സിൻ്റെ ലീഫിലോ തണ്ടിലോ ഒന്നും തട്ടാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലോറിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ സിറ്റ് ഔട്ട് പോലെ മഴവെള്ളം നല്ലോണം കൊള്ളണ ഭാഗമാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഗുണമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലുള്ള പോട്ട്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇതിനകത്തൊക്കെ നല്ല സൗകര്യമാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ ഇഴജന്തുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ഇതിനകത്തേക്ക് ഒന്ന് മണ്ണെണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചുള്ളിക്കമ്പിനകത്തേക്ക് കോട്ടൺ തുണി ഇങ്ങനെ കെട്ടിക്കൊടുത്തിയാണ്. അപ്പോൾ കോട്ടണി കുറച്ച് കട്ടിയോടെ തന്നെ ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മണ്ണെണ്ണയുടെ സ്മെല്ല് പാമ്പ് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മണ്ണെണ്ണയുടെ സ്മെല്ലുള്ള ഭാഗത്തേക്ക് പാമ്പ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെയുള്ള കോട്ടൺ ക്ലോത്തിൽ നമ്മളിങ്ങനെ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ അതിൻ്റെ സ്മെല്ല് നല്ലോണം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ഏതെങ്കിലും ഭാഗത്തായിട്ട് ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മൾ പ്ലാന്റ്സ് ഇല്ലാത്ത ഭാഗത്തായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചാലൊന്നും പ്ലാന്റ്സിന് ഒരു കുഴപ്പമില്ല, എന്നാലും പ്ലാന്റ്സ് ഇല്ലാത്ത ഭാഗത്തായിട്ട് നമ്മളിത് ഇങ്ങനെ രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതിയാകും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, പാമ്പിന് ഇഷ്ടപ്പെടാത്ത മറ്റൊരു സ്മെല്ലാണ് വെളുത്തുള്ളിയുടേത്. അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്ത ശേഷം ഇതേ സെയിം കോട്ടൺ തുണിയിൽ നമ്മൾ ഒന്ന് കെട്ടിക്കൊടുത്ത ശേഷം നമ്മുടെ ഇതുപോലെയുള്ള ചെടി വച്ച ഭാഗത്തേക്കായിട്ട് ഇതേപോലെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സ്മെല്ലും ആ ഭാഗത്തുള്ളത് കൊണ്ട് പാമ്പ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഞാനിവിടെ സെയിം നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഏതെങ്കിലും ഭാഗത്തായിട്ട് ഇതും കൂടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്കൊരു ഫംഗിസൈഡായിട്ടും അതുപോലെ തന്നെ പെസ്റ്റിസൈഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനമാണ്. അപ്പോൾ വെളുത്തുള്ളി ചതച്ചത് നമ്മൾ സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് വെളുത്തുള്ളി ഒരല്ലിയോ മറ്റോ വെളുത്തുള്ളി ചതച്ചത് നമ്മുടെ പോട്ടിനകത്തിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി പാമ്പ് ഇഷ്ടപ്പെടാത്ത മറ്റൊരു സ്മെല്ലാണ് കായം. അപ്പോൾ കായം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വെളുത്തുള്ളി ചെയ്ത പോലെ തന്നെ സെയിം തുണിയിൽ കെട്ടിക്കൊടുക്കാവുന്നതാണ്. അതിൻ്റെ സ്മെല്ലടിച്ചാലും പാമ്പ് ആ ഭാഗത്തേക്ക് വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും പോലുള്ള മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ എൻ്റെ സിറ്റ് ഔട്ടിനകത്തേക്ക് അൽഹംദുലില്ല ഇതുവരെ പാമ്പൊന്നും വന്നിട്ടില്ല, ഇനിയും അങ്ങനെ തന്നെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി എങ്ങാനും നമുക്ക് പോട്ടിനകത്തോ മറ്റോ പാമ്പെങ്ങാനും കണ്ടാൽ നമ്മൾ ആകെ ഡൗൺ ആയി പോവും. അത് പാമ്പ് പോയാലും നമ്മുടെ മനസ്സിലൊരു പേടി എന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. ഇനിയും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു.